മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന് പരിശുദ്ധ ഖുർആൻ മതി. ആ പരിശുദ്ധ ഖുർആൻ അവതരിച്ച സകാത്ത് പോലെ അല്ല, സ്വലാത്ത് ഹജ്ജ് പോലെ അല്ല, ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ പറ്റി നമുക്ക് പറയാൻ പറ്റും ഇത്വാഅത്തുൽ അംരിഹി, അല്ലാഹുവിന് വഴിപ്പെടുന്നവരെന്ന്. അതേസമയം റഹ്മത്തുൽ ആലമീനായ തങ്ങളമേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഹിവസല്ലിമു തസ്ലീമ, അല്ലാഹുവിന് വഴിപ്പെടലോടുകൂടെ അല്ലാഹുവിൻ്റെ സൗമ ഉൾപ്പെടെ മറ്റ് ഏത് വിഷയങ്ങളും ഈബത്ത് പറഞ്ഞാൽ പറയാം. അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, വീടാത്ത കടങ്ങളില്ല, ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയെന്നല്ലേ സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചൊല്ലാൻ അനുമതി ചോദിച്ച തങ്ങളുടെ പ്രിയ ശിഷ്യരും കൂടിയായ ഉബയ്യ് ഇബ്ന് കഅബ് തങ്ങളോട് അവസാനമായി എന്നാൽ ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലകാന്ന് ഓരോ ഘട്ടത്തിലും തങ്ങളുടെ മറുപടി വന്നപ്പോ സുഹാബി അതാ അവിടത്തോട് ചോദിക്കുകയാണ് റഹ്മത്തുൽ ആലമീനോട്, എന്നാൽ തങ്ങളെ എന്റെ ജീവിതത്തിലെ ഫറളായ അഅമാലുകൾ കഴിഞ്ഞാൽ ബാക്കി വരുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മറുപടി വന്നു, എന്നാൽ മോനെ ഉബയ്യേ ഖാൽ ഇദൻ യക്ഫീക ഹമ്മുദ്ദുനിയാ, അതിൻ്റെ നേർക്കാഴ്ചയാണ് മലപ്പുറം മഅദിനിൽ കടന്നത്, അതിൻ്റെ നേർക്കാഴ്ചയാണ് ബായാറിൽ കാണുന്നത്. നിങ്ങൾക്കറിയില്ലേ ഓരോ മാസവും ബായാറിലെത്തുന്ന ജനങ്ങൾ കേരളക്കാർ മാത്രമാണോ? കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ബായാറിലേക്ക് ഒഴുകിയെത്തുന്നു. കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഇതുപോലെ ഞാൻ ബായാറിലെത്തുമ്പോ പാതിരാത്രി 4 മണി സുബഹിയോടടുത്തിട്ടൊക്കെ ആയിരിക്കും പരിപാടി കഴിഞ്ഞ് ബായാറിലെത്തുക. അങ്ങനെ സുബഹി വാങ്ങോടുകൂടെ ഒക്കെ ചില ഒരു പക്ഷേ അവിടെ ബായാറിലെത്തുമ്പോ 2 മണിക്കും 1 മണിക്കും വന്ന് ആംബുലൻസിൽ ഉൾപ്പെടെ ആളുകൾ അവിടെ ക്യൂലുണ്ടാകും. ഈ കഴിഞ്ഞ സ്വലാത്തിന്റെ ആ ദിവസം ബീഹാറുകാരായ ഒരു കൂട്ടം ആളുകൾ നാവിൻ ക്യാൻസർ പിടിപെട്ട ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് അവരുടെ സാമഗ്രികൾ കെട്ടുകളൊക്കെ കെട്ടിയിട്ട് ദിവസങ്ങളോളം ട്രെയിൻ യാത്ര നടത്തിയിട്ട് അവിടെയുള്ള ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞിട്ട് ശ്വാസത്തിന് വലിയ തിക്കും ചുമ വന്നാൽ നിൽക്കാത്ത നിലക്ക് ശക്തമായ പനിയും കൊണ്ട് വറക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിനെ നമ്മുടെ മുമ്പിലേക്ക് താങ്ങിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തുപ്പലം കേലങ്ങനെ ഒലിക്കുന്നുണ്ട്, കർച്ചീഫ് കൊണ്ട് മറ്റുള്ളവർ അതിങ്ങനെ തുടക്കുന്നുണ്ട്. അദ്ദേഹം വരുമ്പോൾ തന്നെ റൂമിൽ ഉള്ള ആ സ്മെല്ലിന് മാറ്റം വന്നു, ഒരു ദുർഗന്ധമായ അവസ്ഥയിലായിട്ട് ആ ചെറുപ്പക്കാരന് നാവിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വാ തുറക്കാൻ ഒരു തുള്ളി വെള്ളം പോലും അറക്കാൻ പറ്റാത്ത അത്യാസന്ന നിലയിൽ ഭാഷ പോലും സ്വന്തം നാട്ടിലെ ഭാഷ മാത്രം വശമുള്ള അവർ ദിവസങ്ങളോളം ട്രെയിൻ യാത്ര ചെയ്തിട്ട് ബായാറ് സ്വലാത്തിൽ കൂടാൻ അവർ കേട്ടറിഞ്ഞ് വന്നെത്തിയതാണ്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്. നിങ്ങൾക്കറിയോ മുസ്ലിമീങ്ങളെ, വലിയ വലിയ മാരകമായ ബ്രെയിൻ ട്യൂമർ പിടിപെട്ടിട്ട് ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിട്ട് അതേ കർണാടകയിലെ മംഗളൂരിലെ എജെ ഹോസ്പിറ്റലിൽ നിന്നും യൂണിറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഇന്ത്യൻ ഹോസ്പിറ്റലിൽ നിന്നും ഫാദർമുല്ല ഹോസ്പിറ്റലിൽ നിന്നും അങ്ങനെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരെ തിരുവനന്തപുരം RCCയിൽ നിന്ന് വരെ തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMCയിൽ നിന്നുൾപ്പെടെ ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ ഡോക്ടർമാർ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞും മടിന്നില്ലെന്ന് പറഞ്ഞ് മടക്കിവിട്ടിട്ട് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ മരിച്ച മയ്യത്തിനെ സ്വീകരിക്കാനുള്ള പ്രതീതിയിൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി പോലും വീടൊരുങ്ങിയ അവസ്ഥയിലുള്ള
അബ്ദുൽ ഹമീദ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വർഷങ്ങളായിട്ട് ഇന്നും ഒരു മരുന്നും കഴിക്കാതെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച വെള്ളം കുടിച്ചിട്ട് ഇപ്പോഴും ഹയാത്തിലുണ്ടെങ്കിൽ, രണ്ട് കിഡ്നിയും തകർന്നിട്ട് ഡയാലിസ് ബ്ലോക്കാണെന്ന് പറഞ്ഞിട്ട് കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി വെള്ളോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരെ നിർദ്ദേശിച്ചിട്ട് സ്വലാത്തിൽ സമ്മേളിച്ച് അവരുടെ കുടുംബം പിതാവ് ഉൾപ്പെടെ പിറ്റേ ദിവസം ശനിയാഴ്ച മന്ത്രിച്ച വെള്ളം കൊണ്ടുകൊടുത്തിട്ട് പരിശോധനക്കെത്തിയ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയുടെ കിഡ്നി ഒന്ന് വർക്കായി തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇനി കിഡ്നി മാറ്റിവെക്കേണ്ടതില്ല. ദിവസങ്ങൾക്ക് ശേഷം രണ്ട് കിഡ്നിയും വർക്കായി. ഇന്നും ഒരു മരുന്നും കഴിക്കാതെ മുത്തഅല്ലിമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടി ഉൾപ്പെടെ, 10, 14, 15 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ, ആയിരക്കണക്കിന് 10,000 ആളുകൾ കണ്ണിൽ ക്യാൻസർ പിടിപെട്ടിട്ട് കണ്ണ് പുറന്തള്ളിയ അവസ്ഥയിൽ കൊണ്ടുവന്ന ആളുകൾ, സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ പിടിപെട്ടിട്ട് അങ്ങനെ കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ 10, 25, 30 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല, വേദനിക്കുന്ന കൽബുമായി റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിൽ വന്നെത്തിയിട്ട് ആയിരങ്ങൾക്ക് 10,000 അള്ളാഹു മക്കളെ നൽകിയിട്ട് ഇതുപോലുള്ള ആയിരക്കണക്കിന് 10,000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഭയാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും ഒരു സ്വലാത്തും മുടക്കാതെ മാസാമാസം സ്വലാത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. ഇൻഷാ അല്ലാ, അത് ഭയാറിലെയോ അല്ലെങ്കിൽ കടാമ്പുഴ ജാറത്തുങ്ങലില്ലയോ അല്ലെങ്കിൽ മലപ്പുറം മഴതിലെയോ മാത്രം സ്വലാത്തിന്റെ ബഹുമാനം അല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ എവിടെയെല്ലാം ഇതുപോലുള്ള മജ്‌ലിസുകൾ നടക്കുന്നുണ്ടോ അവിടെ ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാനുണ്ടാകും. ഞാൻ എന്റെ ജീവിതത്തിലെ നേർക്കുനേറെയുള്ള അനുഭവങ്ങൾ ഒന്ന് രണ്ടെണ്ണം അങ്ങ് പറഞ്ഞേ ഉള്ളൂ. വഅമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് ജമ്മുൽ ജവാമി പറഞ്ഞതുപോലെ ശുക്രുൽ മുൻഅമി വാജിബുൻ എന്ന നിലക്ക് ഏതായിരുന്നാലും ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട വിശ്വാസി ജനങ്ങളോട് പറയുന്നു, ഇത് അവസാന കാലഘട്ടമാണ്. പ്രശ്നങ്ങൾ, കൊടും ക്രൂരതകൾ, അക്രമങ്ങൾ, നിഷ്ഠൂര കൊലപാതകങ്ങൾ, മനുഷ്യ മനസ്സിനെ നാണിപ്പിക്കുന്ന മൃഗീയമായ വളരെ വടക്കായ പ്രവർത്തനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് നമുക്കറിയാൻ പറ്റുന്നത്. ചെറിയ മക്കളെ ഉൾപ്പെടെ വ്യഭിചാരം വർദ്ധിച്ച കാലം, വയക്സുറു സിനാത്, വയക്സുറു ശുർബുൽ ഖംർ, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലം വരുമെന്ന് തങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വർദ്ധിപ്പിച്ച ഈ കാലഘട്ടം, ചെറിയ മക്കൾ ഉൾപ്പെടെ 7, 8, 9 പഠിക്കുന്ന ആൺകുട്ടികളടക്കം കഞ്ചാവിന്റെ അടിമകളാണെന്നറിയാൻ പറ്റുമ്പോൾ, നിങ്ങൾക്കറിയോ കഴിഞ്ഞ ബായാർ സ്വലാത്തിന്റെ തലേ ദിവസം ഞങ്ങൾ കർണാടകയിലെ പരിപാടിയിലേക്ക് ബായാറിൽ നിന്ന് രാത്രി ഇറങ്ങുമ്പോ നമുക്ക് കിട്ടിയ വിവരം, ആ ഭാഗങ്ങളിൽ പഠിക്കുന്ന കോളേജുകളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമകളാണെന്നറിയാൻ കഴിഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ അന്ന് പോയ സ്റ്റേജുകളിൽ മുഴുവനും ആ വിഷയങ്ങൾ ശക്തമായി പറഞ്ഞിട്ട് പിറ്റേ ദിവസം ബായാറു സ്വലാത്തിൽ അതിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ ഉണർത്തിയിട്ട് അതിന്റെ മുമ്പ് ഞങ്ങൾ ജുമാക്ക് മുമ്പ് ജുമാക്ക് ശേഷം ഞങ്ങൾ കമ്മിറ്റിക്കാരും മീറ്റിംഗ് കൂടിയിട്ട് ബായാർ മുജമ്മഅന്റെ കീഴിൽ അവിടെ ഹിഫ്ദുൽ ഖുർആൻ ദേവാ കോളേജ്, അതുപോലെ ശരിയത്ത് കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇപ്രാവശ്യം നമുക്ക് പെൺകുട്ടികൾക്ക് ശരീഅത്തിന് പ്രാധാന്യം നൽകിയിട്ട്
വിമൻസ് കോളേജ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് എസ് എസ് എൽ സി പാസ്സായ കുട്ടികൾക്ക് ഉന്നത തല വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുകയും അത് കഴിഞ്ഞ ബായാറു സലാത്തിൽ പ്രഖ്യാപിക്കുകയും പിറ്റേന്ന് ശനിയാഴ്ച തന്നെ കുറ്റിയടിച്ച് ഇപ്പോൾ ബിൽഡിങ്ങിന്റെ നിർമ്മാണം അതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിലും നമ്മുടെ സംഘടനകൾ ഉലമാ നമ്മുടെ നേതാക്കൾ എല്ലാ സ്ഥലങ്ങളിലും പെൺകുട്ടികൾക്ക് ഭൗതിക പഠനത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി മുൻതൂക്കം നൽകിയിട്ട് വലിയ പരിഗണന നൽകിയിട്ട് അഹലു സുന്നയുടെ ദീനിന്റെ അടക്കത്തിലും ഒതുക്കത്തിലുമായി നമ്മുടെ പെൺമക്കളെ ഈ സമൂഹത്തിന് ഉപകരിക്കാൻ അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അതാ വളർച്ചയുണ്ടാകുന്ന മക്കളെ കുടുംബത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസങ്ങളും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉമ്മമാരെ നിങ്ങൾക്കറിയോ കോളേജുകളിലേക്ക് ഭൗതിക വിദ്യയുടെ പേര് പറഞ്ഞ് പുറത്തിറങ്ങുന്ന നമ്മുടെ പെൺമക്കൾ ഉൾപ്പെടെ ലഹരിക്ക് അടിമകളാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിഷയമാണ് എവിടെ എത്തി ലോകം. അതാണ് റഹ്മത്തുൽ ആലമീൻ നമ്മോട് പറഞ്ഞത് വയക്സുറു ഷുർബുൽ ഖംറ് ലഹരി വിറ്റഴിക്കപ്പെടുകയും കുട്ടികൾ അതിന്റെ സെയിൽസ്മാൻമാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇക്കാലഘട്ടം പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും പാട്ടിന്റെ മാപ്പിളപ്പാട്ടിന്റെ പേര് പറഞ്ഞിട്ട് എസ് എസ് എൽ സി അങ്ങനെ തുടങ്ങിയിട്ട് അതിന് മുകളിലൊക്കെ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ അന്യ പുരുഷന്മാരെ കൂടി കലർന്നിട്ട് ഡാൻസും ഒപ്പനയും പാട്ടുമായി കൂത്തുമായിട്ട് നമ്മുടെ മക്കൾ അതിനുവേണ്ടി നാം പറഞ്ഞു വിടുകയാണ്, അതിനുവേണ്ടി നാം സ്വാതന്ത്ര്യം നൽകുകയാണ്. അള്ളാഹു നമ്മ വെറുതെ വിടൂല. ഇത് ഉപ്പാപ്പ റസൂലുള്ളാന്റെ ദീനാണ്. ഓ ഉമ്മമാരെ രക്ഷിതാക്കളെ, ഈ ദീൻ കൊണ്ട് നിങ്ങൾ കളിക്കരുത്. ശ്വാസം ആ ഖബർ ചിന്തിച്ചിട്ട് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവരുടെ വഫാത്ത് സംഭവിച്ചിട്ട് മറ്റൊരു മോളെ കൂടെ കല്യാണം കഴിച്ചു കൊടുത്ത് അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ തങ്ങൾ പറഞ്ഞു, ഓ ഉസ്മാൻ അന്ത റഫീഖി ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണെന്ന് അവിടെ നിന്ന് മഹത്വം പറഞ്ഞ ഉസ്മാൻ തങ്ങൾ കബറ് കാണുമ്പോ കരച്ചിലാണ്. അപ്പൊ സ്നേഹിതന്മാര് സദീഖന്മാര് ചോദിക്കുകയാണ്, അല്ല ഉസ്മാന് നിങ്ങൾ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ ഹദ്റത്തിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ഇറങ്ങി വന്ന് നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിച്ച് അങ്ങിനെ കേട്ട റളിയല്ലാഹു അൻഹുമ ഉൾപ്പെടെയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ കുഞ്ഞു മക്കളെ പോലെ തേങ്ങി തേങ്ങി കരയുന്നു. അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ഈ കവർ കാണുമ്പോൾ മാത്രം കരയുന്നതിലുള്ള സിറെന്താണ്, രഹസ്യം എന്താണ്? മറുപടി വന്നു, ഓ സ്നേഹിതന്മാരെ സദീഖന്മാരെ, എന്റെ ഹബീബായ തങ്ങളും സ്നേഹിതന്മാരും അവിടെ നിന്ന് നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിച്ച് കരഞ്ഞ് വിശദീകരിക്കുമ്പോ എന്റെ സ്നേഹിതന്മാരൊക്കെ മനസ്സ് പൊട്ടിക്കരയുമ്പോ ഈ പാവപ്പെട്ട ഉസ്മാന് കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, വിഷമല്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, വലാക്കിന്നി സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ. ഖബർ എന്ന് പറഞ്ഞാൽ, ഖബർ എന്ന് വെച്ചാൽ അത് ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീടാണ്. ആ ഖബറിൽ ഒരാൾ കുടുങ്ങിപ്പോയാൽ ശേഷമുള്ളത് വലിയ ഗൗരവമുള്ളതാണ്. ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണോ ശേഷമുള്ളത് വലിയ ഗൗരവമുള്ളതാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടക്കി ഖബറിലെത്തി അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. ഓ മുസ്ലിമീങ്ങളെ,
റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ സ്വർഗത്തിൽ സന്തോഷം പറഞ്ഞ മഹാന്മാരൊക്കെ ആ നിലക്ക് ഖബറ് ചിന്തിച്ച് മൗത്തിനെ ഓർത്ത് അവർക്ക് കിടന്നിട്ട് ഉറക്ക് വന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ പിറ്റേന്ന് നമുക്കും ഒരു മരണമില്ലയോ? അൽ മൗതു ഹഖുൻ, അത് യാഥാർത്ഥ്യമല്ലയോ? മതമുള്ളവനുമില്ലാത്തവനും സകലരും ഒരുപോലെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമായ ഒന്നല്ലേ അൽ മൗതു ഹഖ്? ഖുർആൻ നമ്മോട് പറയുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാ പിന്തിപ്പിക്കൂല. ദുനിയാവിൽ എത്ര നേട്ടുണ്ടായിട്ടും എത്ര സ്ഥാനമാന ആരോഗ്യം എന്ത് സുഖാഡംബര സൗകര്യം ഉണ്ടായിട്ടും ഒന്നും ഫലവത്തല്ല. ആഹിറം നഷ്ടമാണെങ്കിൽ എല്ലാം വെറുതെ വെറുതെയാണ് കേട്ടോ. നീണ്ടകാല ആഹിറമാകുന്ന ആ ജീവിതത്തിലെ സമ്പാദ്യത്തിന് വേണ്ടിയാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസ്സിന് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തങ്ങളെ കൽബിൽ നിറക്കൂ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ, ഇത് പദാ ഈ മഹത്തായ സ്ഥാപനത്തിലും ഇവിടത്തെ ഉസ്താദുമാർ എന്റെ അഭിവന്ദ്യ ഗുരുവര്യരുൾപ്പെടെ ഞങ്ങൾക്ക് ഓതി തന്നിട്ടുണ്ട്. ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ വഅവ്വലു വാജിബിൻ അലൽ ആബായി, അതേ വഅവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബി മക്ക വദുഫിന ബിൽ മദീന. അതിന്റെ ശറഇൽ കാണാം ഹത്താ അലൽ അംരി ബിസ്സലാ, അതെ ആദ്യമായിട്ട് രക്ഷകർത്താക്കൾക്ക് മക്കളോട് പഠിപ്പിക്കൽ നിർബന്ധമുള്ള വിഷയം നിസ്കാരം കൊണ്ടുള്ള കൽപ്പനക്കാൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ പരിചയപ്പെടുത്തലാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ചെറിയ കുരുന്നുമക്കളുടെ ചെറിയ ഹൃദയങ്ങളിൽ ഇപ്പൊ സഹറത്തുൽ ഖുർആൻ വ്യാപകമായി നമ്മുടെ ആലിമീങ്ങൾ നേതാക്കള് എല്ലാ സ്ഥാപനങ്ങളിലും തുടങ്ങിയില്ലയോ? പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള വലിയ ബന്ധം തോന്നിവാസികൾ ഇന്ന് നെറ്റുകളും മറ്റുമൊക്കെ ദുരുപയോഗങ്ങൾ നടത്തി ഉമ്മവാപ്പൻ്റെ അതാ കഥാ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് ചെറിയ കുഞ്ഞുമക്കൾ മനസ്സിലാക്കിയിട്ട് അവര് പോലും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ മക്കളെ ഖുർആനുമായി ബന്ധപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളും സ്ഥാപനങ്ങളും നാട് മുഴുക്കെ വലിയ നിലക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നു. സന്തോഷമാണ്. റബ്ബേ നീ വളർത്തിത്തരണം റഹ്മാന്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ചെറിയ കുരുന്നുമക്കളുടെ കൽബില് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മഹബ്ബത്തിട്ട് കൊടുത്താൽ ആ കുട്ടി പിന്നെ തമ്മാടിയാകൂല, കള്ളുകുടിയനാകൂല, വ്യഭിചാരിയാകൂല, അവൻ പുത്തനാശയത്തിൽ അകപ്പെടൂല, അവൻ ആലിമീങ്ങളെ ചീത്ത പറയുന്ന ഗ്രൂപ്പിൽ പ്രവർത്തിക്കൂല. ഞാൻ വാക്ക് ചുരുക്കി അവസാനമായി നഫ്സിനോടക്കമുള്ള വസിയത്ത് പറയാന്ന് പറഞ്ഞില്ലേ, പറയട്ടെയോ. അഅ്മാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമലെന്ന് ആശിഖീങ്ങൾ വലിയ ബഹുമാനത്തോടെ പറഞ്ഞ ഹുബ്ബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മദ്ഹുഹു, തങ്ങളെ കൽബിൽ നിറക്കൂ, അവിടത്തെ ഇഷ്ഖ് വെക്കൂ, ഉള്ളഴിഞ്ഞ് സ്നേഹിക്കൂ. എന്നാൽ ആ തങ്ങളെ ഒരു വിശ്വാസി സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയൽ വളരെ പ്രയാസമാണ് കേട്ടോ. ജീവിതത്തിൽ കളവ് പറയണ്ട, അയ്ബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഉലമാഇന്റെ ബഹുമാനം വളരെ വലുതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം കാരണവന്മാരെ,
തന്റെ നമ്മുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടി, ഭൗതിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ നാം വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, അവരെ താറടിച്ചു കഴിഞ്ഞാൽ, അവരെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ, അവരെ പറ്റി പീഡികയിലും മറ്റുമിരുന്ന് അഭിപ്രായം പറയാനൊരുങ്ങിയാൽ ഈമാൻ നമ്മിൽ നിന്ന് നഷ്ടമാണ് കേട്ടോ, ഈമാൻ കോട്ടമാണ് കേട്ടോ. മരിക്കുന്ന സമയം ദുർമരണം സംഭവിക്കാൻ, മോശപ്പെട്ട മരണം ഹുസ്നുൽ ഖാത്തിമ നഷ്ടപ്പെടാൻ അത് വലിയ കാരണമാണ് കേട്ടോ. അന്മാരായ സയ്യിദന്മാരില്ലയോ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, അത് കടുത്ത ഹറാമാണ് കേട്ടോ. അള്ളാഹുവിന്റെ ലയനത്ത് സംഭവിക്കുന്ന വലിയ തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, ആ നിലക്കുള്ള ഹറാമായ വല്ല കോലവും നിങ്ങൾ കെട്ടിയിട്ടുണ്ടോ? നാളെ തന്നെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി മുടി നല്ല കോലം കെട്ട് ആ കോലത്തിലാക്കി, നല്ല മട്ടത്തിലാക്കി ഇസ്ലാമിക മുസൽമാന്റെ വേഷമാക്കണേ. ഈ കോലത്തിലെങ്ങാനും ആക്സിഡന്റ് പറ്റി മരണം അടഞ്ഞാൽ, പെടുന്നനെ മൗത്തായിക്കഴിഞ്ഞാൽ, ഖബറിലേക്ക് യാത്ര പോകേണ്ടി വന്നാൽ, അവിടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരണം കിട്ടുമോ? നിന്റെ ഖബറിലെ ദുരന്തം എന്താണ്? ദുരവസ്ഥ എന്താണ്? ഈ രൂപത്തിൽ മുസ്ലിം പെൺകുട്ടികളും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാണ്, ബ്യൂട്ടി പാർലറിൽ പോവുകയാണ്, ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്കയും പർദയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ച്. ഓ ഉമ്മമാരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയാൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല. ഇത് ഉപ്പാപ്പ റസൂലുള്ളാന്റെ ദീനാണ്. ഈ ദീൻ കൊണ്ട് നിങ്ങൾ കളിക്കാൻ ഒരുങ്ങരുത്. തഖ്വയിലായിട്ട് ജീവിക്കണേ. സിനിമ വേണ്ട മുസ്ലിം ചെറുപ്പക്കാരെ. സിനിമയും സീരിയലും മാപ്പിളപ്പാട്ടെന്ന പേരിൽ മുസ്ലിം ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ അതിനെ നെഞ്ചിലേറ്റി മൊബൈലുകളിൽ കയറ്റി നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ജീവിച്ച് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കണ്ട, അയൽവാസികളുമായിട്ട് പണങ്ങണ്ട, കുടുംബ ബന്ധം മുറിക്കണ്ട, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കണ്ട. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം ഉമ്മവാപ്പാന്റെ പൊരുത്തത്തിലാണ്. അവരുടെ വെറുപ്പ് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാണ്. അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅമാർ. നിങ്ങൾക്കറിയോ, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തിയാൽ ആയുസ് അള്ളാഹ് ചുരുക്കുന്നതാണ്. എന്തായാലും 12 മണിന്റെ ട്രെയിൻ കിട്ടൂല, ഞാൻ അടുത്ത ഇതിൽ അടുത്ത ട്രെയിനിന് പോയിക്കോളാം. എന്നാലും ഷെയ്ഖുന ഉസ്താദ് അവരുടെ പരിപാടി ആയതുകൊണ്ട് ഇന്ന് കുറച്ച് എൻ്റെ യാത്ര അപ്പുറപ്പുറമായാലും, എന്തായാലും അൽഹംദുലില്ലാഹ് ഈ ജാമിഅ ഹിക്കമയുടെ ഈ മജ്ലിസിൽ സന്തോഷത്തോടെ പറഞ്ഞ സമയത്ത് തന്നെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വലിയ മഹബ്ബത്ത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അള്ളാഹുവേ ഇനി ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. ആ വലിയ നിയ്യത്തോടെ മാത്രമാണ് നമ്മുടെ ഒക്കെ ബന്ധങ്ങളും സ്നേഹങ്ങളും. അള്ളാഹു കബൂലാക്കി തരട്ടെ, നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഹറാം ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ചിട്ട് ഇന്ന് സീരിയലും മറ്റും കണ്ടിട്ട് ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം പെൺകുട്ടികൾ കെട്ടിയ ഭർത്താക്കന്മാരോട്, നിങ്ങളുടെ സ്വന്തം പുരുഷന്മാരോട് കേർത്ത് സംസാരിക്കുന്ന വിഷയം ദൈനംദിനം ചെറുപ്പക്കാര് കരഞ്ഞിട്ടും സങ്കടത്തോടെയും നമ്മോട് വന്ന് പറഞ്ഞ ആയിരക്കണക്കിന് വിഷയങ്ങൾ എനിക്കറിയാം. അത് വെച്ചാണ് ഞാൻ പറയുന്നത്, ഓ മുസ്ലിം പെൺകുട്ടികളെ, ഓ മുസ്ലിം ഉമ്മമാരെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ഭർത്താക്കന്മാരെ അനുസരിക്കാതെ അവരോട് തട്ടിക്കയറി സംസാരിച്ചിട്ട് ആ രൂപേണ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ, അവരെ പൊരുത്തക്കേട് സംവേദിക്കേണ്ട ദുരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ,
നിങ്ങളെ അവൾ നരകാവകാശിയാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകണ്ട, അത് വളരെ ഗൗരവമുള്ളതാണ്. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നമ്മുടെ ഭാര്യമാരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, അവരെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ, അവരെ കുടുംബത്തെ അവഹേളിച്ച് നോവിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മ അള്ളാഹു വെറുതെ വിടൂല എന്ന് നാം അറിയണം. നമുക്ക് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ അത് തടസ്സമാകുമെന്ന് നാം ഓർമ്മിക്കണം. പലിശയുമായിട്ട് ഇടപെടണ്ട. ആര് പലിശയുമായിട്ട് ഇടപെടുന്നോ, യംഹഖുല്ലാഹു റിബ, പലിശ മുതലുമായി ആര് തൊട്ടോ അവന് പരാജയമല്ലാതെ ഇല്ല. ഇന്നിപ്പോ എല്ലാത്തിനും പലിശയാണ്, ലോണ്, അങ്ങനെ വട്ടിപ്പലിശയുമായി ഇടപെടുന്ന മുസ്ലിമീങ്ങൾ അത്ര വലിയ തെറ്റാണെന്ന് ബുഖാരി മുസ്ലിം ഉൾപ്പെടെ സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലില്ലയോ? അതുകൊണ്ട് ആ വലിയ തെറ്റായ പലിശ ഇന്ന് ഒരു നിലക്കും വിലവെക്കാതെ ഇടപെടുന്ന മുസ്ലിമീങ്ങളത്ര നമ്മുടെ പരാജയത്തിന്റെ തുടക്കമാണ് കേട്ടോ. ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ അവിടെന്ന് പറയുന്നു, മൻ അതഅനി ദഖല അൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിലാണ്, അഥവാ അവിടെന്ന് കൊണ്ടുവന്ന ആശയാദർശങ്ങൾ, അവിടെന്ന് പഠിപ്പിച്ച വിഷയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് തഖ്വയിലായി ആര് ജീവിച്ചുവോ, വറയിലായി ആര് ജീവിച്ചുവോ, അവര് തങ്ങൾക്ക് വഴിപ്പെട്ട് സ്വർഗത്തിന്റെ അഹലുകാരാണ്. വമൻ അസാനി ഫഖദ് അബാ, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവര് വിലങ്ങിയ കക്ഷികളാണ്, നരകത്തിന്റെ അഹലുകാരാണ്. അവന്നത്ര സ്വലാത്ത് ചൊല്ലി 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 അനാവശ്യ സംസാരങ്ങൾ, ഇടപെടലുകൾ, ചിന്തകളും നോട്ടങ്ങളും ഒക്കെ ഒഴിവാക്കി തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത് ഈ വലിയ ഷറഫുള്ള മാസം അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്തിട്ട് ക്ലിയറായ ശുദ്ധമായ മനസ്സോടെ റമളാനെ നമുക്ക് വരവേൽക്കാൻ കഴിയണം. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ധാരാളം സൽക്രമങ്ങൾ ചെയ്യാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, മുതഅല്ലിമീങ്ങളുടെ ബഹുമാനം വലുതാണെന്ന് എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. മലായികത്ത് പോലും ചിറക് വിരിച്ചു കൊടുക്കുന്ന, ഞങ്ങളൊക്കെ ഉസ്താദിൻ്റെ അടുത്ത് ഓതിപ്പഠിച്ച്, ഞങ്ങൾ ഓതിപ്പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കിതാബുകളും വലിയ കിതാബുകളൊക്കെ ഓതിത്തന്ന് അങ്ങനെ കോളേജിൽ പോയി അങ്ങനെ ദർസ് നടത്തി ഇങ്ങനെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ദ്വാരക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവേ, ഞങ്ങളെ ഉസ്താദുമാർക്ക്, ഞങ്ങൾക്ക് അലിമൻ അത്വമന വലിമൻ ആനന വലിയ അസാത്തീദിന, ഞങ്ങളെ ഉസ്താദുമാർക്ക്, ഭക്ഷണം നൽകിയവർക്ക്, സഹായികൾക്ക് നീ പൊറുക്കണേ അല്ല, അവരെ പ്രയാസം നീക്കണേ അല്ല, ദുനിയാവും ആഖിറും സന്തോഷത്തിലും ആക്കണല്ല. ലോകം മുഴുക്കെ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള മജ്ലിസുകളിലൊക്കെ ദ്വാരന്നു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഉസ്താദ ആളുകൾ, ഭക്ഷണം നൽകിയ വീട്ടുകാര്, അതിനുവേണ്ടി സഹായിച്ച ആളുകൾ, ഞങ്ങൾക്ക് കിതാബ് ഓതി തന്ന ഉസ്താദുമാര്, അവർക്കൊക്കെ വേണ്ടി എപ്പോഴും ദ്വാരന്നു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഉസ്താദുമാർ, സയ്യിദന്മാരെല്ലാം അങ്ങനെയാണ്. പഠിക്കുന്ന മുത്തഅല്ലിമുകളും ആ നിലക്ക് എല്ലാ സമയങ്ങളിലും എൽമുമായിട്ടുള്ള ശുഅലല്ല ഏറ്റവും വലിയ അമല്, ഏറ്റവും വലിയ ബഹുമാനമുള്ള അമല്. അതുകൊണ്ട് ആ ബന്ധത്തിലൊക്കെ ആയി കുട്ടികൾ മുത്തഅല്ലിമുകളുടെ ദുആയിൽ, നാം മരിച്ചാലും നമുക്ക് ഏതായാലും മുത്തഅല്ലിമാകാൻ കഴിഞ്ഞില്ല, മക്കളാക്കാൻ കഴിഞ്ഞില്ല, അലിമാനും പറ്റിയില്ല, എന്നാൽ എൽമു പഠിക്കുന്ന മുത്തഅല്ലിമുകളെ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റിയാൽ അത് നമ്മുടെ സ്വന്തം മക്കളെപ്പോലെ നമുക്ക് ആഖിറത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടുത്തം കിട്ടാൻ ഒരു വലിയ സൽക്രമമാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരന്മാരും മനസ്സിലാക്കിയിട്ട് നിങ്ങളൊക്കെ ഈ ജാമിയ ഹിക്കമയുടെ സിൽവർ ജൂബിലി മഹാസമ്മേളനം
നാളെ തുടങ്ങി ഏപ്രിൽ മാസം 22-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ആ മഹാസംഗമത്തിന് ഏറ്റെടുക്കുകയും ആവശ്യമായ മുഴുസഹായ സഹകരണങ്ങളും നിങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അതിന് മുന്നോടിയായി നടന്നു വരുന്ന മതപ്രഭാഷണ സദസ്സിൻ്റെ സമാപന രാത്രിയാണ് ദിവസമാണ് ഇന്ന്. ഈ മഹത്തായ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കാനുള്ള മജ്ലിസാണ്. അള്ളാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞാൻ പറയുന്നു, ആവുന്ന ആളുകളൊക്കെ ഓരോ മുത്തഅല്ലിമുകളെ ഏറ്റെടുക്കണം. അതിന് ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ അവരുടെ ചെലവിലേക്ക്, ഭക്ഷണത്തിലേക്ക് ഇവിടെ സ്ഥാപന ഭാരവാഹികൾ ഷെയ്ഖുന ഇവിടെ നമുക്ക് അറിയിച്ചു തന്നത് 1500 രൂപയാണ് ഒരു മാസത്തെ ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു മാസത്തിനോ 6 മാസത്തിനോ 1 വർഷത്തിനോ ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ഒരു കുട്ടിയെ ഉൾപ്പെടെ മറ്റ് 3, 4, 5, 10 കുട്ടികളെ ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം ഈ മഹത്തായ സദസ്സിൽ അങ്ങ് നടത്തുകയാണ്. അതുകൊണ്ട് ആദ്യമായി ഒരു കുട്ടിയെ 1 വർഷത്തിന് ഏറ്റെടുക്കാൻ പറ്റിയ അപ്പോളോ ഉമർ മുസ്ലിയാർ 5 കുട്ടികളെ 1 മാസത്തിന് 1 കൊല്ലത്തിനോ 1 വർഷത്തിന് അപ്പോളോ ഉമർ മുസ്ലിയാർ 1 വർഷത്തിന് 5 കുട്ടികളെ ഏറ്റെടുത്തു. അള്ളാഹുവേ അവരെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, അവരെ കുടുംബത്തിന് നീ ഏറ്റെടുക്കണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത മാരക രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അള്ളാഹ്, രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ, തങ്ങളെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാൻ. ഇനി ആരുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ? ഏ 1 വർഷത്തിന് 1 കുട്ടിയെ ഏറ്റെടുക്കാൻ 18,000 രൂപയുള്ളൂ സദസ്സിന്നോ സ്റ്റേജിൽ നിന്നോ പറ്റുന്ന ആളുകൾ. ഞാനിഞ്ഞ 1 വർഷം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെടണ്ട, ആവും പോലെ അങ്ങ് പറഞ്ഞാൽ മതി. എന്നാലും പെട്ടെന്ന് 1 വർഷത്തിന് ഒരു പേരൊന്ന്. പത്ത് കുട്ടികൾ 1 വർഷത്തിന് 1 സഹോദരൻ ഏറ്റെടുത്തു. അള്ളാഹുവേ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ. അവർക്ക് റഹ്മാൻ വസല്ലം തങ്ങളെ ഇടപെടുത്തി ഹായിബാക്കാതെ ദുന്യാവിലും ആഹ്റത്തിലും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. 10 കുട്ടികളല്ലേ പറഞ്ഞേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ കുടുംബജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അബ്ദുറഹ്മാൻ കാരക്കുന്ന് 1 മാസം. അള്ളാഹുവേനി ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ആ മുഹമ്മദ് ഷാഫി 2 മാസം. അള്ളാഹുവേ നീ പങ്ങൾക്ക് ഖൈറായ ഇണയെ നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ഉയ കയ്യോ يا حي يا قيوم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ വന്നവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ ഒരുപാട് ആളുകൾ അടുത്ത് പറഞ്ഞത് പിന്നെ മുസ്തഫ പൂന്താനം 2 മാസം സലാം ഹാജി പുല്ലഞ്ചേരി 6 മാസം 1 കുട്ടി അല്ലേ അള്ളാഹു ഇനി അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ അബ്ദുൽ ജബ്ബാർ 1 വർഷത്തിന് അള്ളാഹു ഇനി ഖൈർ നൽകണം റഹ്മാനെ അബ്ദുസലാം 1 വർഷത്തിന് അള്ളാഹു ഇനി റഹ്മത്ത് ചെയ്യണം റഹ്മാനെ വഹാബുദ്ദീൻ 1 മാസം മുഹമ്മദ് ഷാഫി 2 മാസം മുഹമ്മദ് ഫിലാക്കിൽ 1 മാസം ഷാഹിദ് ക്യാൻസർ കാസർഗോഡ് 1 മാസം ഷിഹാബുദ്ദീൻ പന്താരങ്ങാടി 1 വർഷം അള്ളാഹുവേ 3 മാസത്തിന് ഒരു പെങ്ങളെ കല്യാണം ശരിയാകാൻ അവർക്കൊക്കെ 32 വയസ്സായിരിക്കണം ഒരു പെങ്ങൾക്ക് അള്ളാഹുവേ നീ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ ഈ പറയപ്പെട്ടവരൊക്കെ നീ ഏറ്റെടുക്കണം റഹ്മാനെ സന്തോഷം നൽകണം റഹ്മാനെ കർണാടകക്കാർ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇക്കമിയുടെ സ്ഥിര വരുമാന പദ്ധതിയിലേക്ക് 2 ലക്ഷം രൂപ സ്വരൂപിച്ചിരിക്കുന്നു അതിൻ്റെ ചെക്ക് അവരുടെ കൺവീനർ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയ്യ സയ്യിദ് അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നൽകുകയാണ് കൊടുക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥിയെയും സ്വീകരിക്കുന്നതിന് ഷെയ്ഖുനയ്യയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന ദിവസമാണ് നാളെ. ഒന്നിരായ ദേവർസ്വാൻ അബ്ദുസലാം മുസ്ലിയാരുടെ പ്രഭാഷണം അടക്കമുള്ള പരിപാടികളുണ്ടായിരിക്കും.
എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടുന്ന് പ്രത്യേക അറിയിപ്പുകൾ കിട്ടാതെ സ്ത്രീകൾ പുറത്തു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീകൾ ആരും പുറത്തു പോകരുത്, ഇവിടുന്ന് പറയും. എല്ലാവരും എണീക്ക, വരുന്ന പിരിയൂ. ഇൻഷാല്ലാ അല്ലാഹു കബൂലാക്കട്ടെ. ആ ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് പറ്റുന്നവരും ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ, ബുദ്ധിമുട്ടില്ലാത്തവർ മാത്രം ഒന്നിച്ച് സാസിൽ കുറച്ചിങ്ങോട്ട് അടുത്തുനിന്നാൽ അള്ളാഹു നമ്മ കബൂലാക്കട്ടെ. ഒരുപാട് വിഷമങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസർ അടക്കാൻ രോഗങ്ങളെ കൊണ്ട് ജനങ്ങൾ രാത്രി കിടന്നാൽ പോലും ഉറക്കില്ലാതെ വലിയ വിഷമത്തിലാ. സുബഹിവാങ്ക് കേൾക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. ഒരു സഹോദരി ഒരു സ്വർണത്തിൻ്റെ ചിറ്റ് ഇങ്ങോട്ട് നൽകി, അള്ളാഹു കബൂലാക്കട്ടെ. ഏത് വേണോ മുസാഫഹത്തിന്, തങ്ങളുണ്ടല്ലോ. എല്ലാവരും മുസാഫഹത്തിൻ്റെ ദുആൻ്റെ മുമ്പ് എല്ലാവരും ഇൻഷാ അല്ലാ നല്ല ഒരു സദഖ ഇവിടെ കരുതി വെക്കുക. ഈ ദീൻ പഠിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും, മക്കളെ കല്യാണവും വീട് നിർമ്മാണവും ജോലിൻ്റെ കാര്യവും മരണപ്പെട്ടവരുടെ വിഷയവും നമ്മുടെ ആഖിറത്തിൻ്റെ ദുനിയാവിൻ്റെ സലാമത്ത്, അങ്ങനെ പല നിയ്യത്തുകളും നമുക്കുണ്ടല്ലോ. അപ്പോൾ അതൊരു വസീല എന്ന നിലയ്ക്ക് ഒരു സദഖ എല്ലാവരും കരുതി ദുആ കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട സെയ്ദ് ചരക്കാപറമ്പ് തങ്ങളുപ്പാപ്പാൻ്റെ കയ്യിൽ എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാഹു കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വയകാഫിഉ മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഅഉ ലിജലാലി വസ്സലാമു അലൈക يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا اعذنا انظرنا ادركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ ശഅബാനിലെ മഹനീയ രാത്രിയിൽ ജാമിയ ഹിക്മിയുടെ സിൽവർ ജൂബിലി മഹാസമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസമായ ഈ ആത്മീയ മജ്ലിസിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുൾപ്പെടെയുള്ള മഹത്തുക്കളെ നിന്നിലേക്ക് വസീലയാക്കി ഉയർത്തിയ കൈകളെ
ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര ഹസദ് റിയാ അജ്മ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖറിബുനാ ഇലൈക ബഅദൽ ഈമാനി ഇല്ലാ മഹബ്ബത്തു അംബിയായിക വ ഔലിയായിക വ ഉലമാഇ ദീനിക വ സ്വാലിഹീന നസ്അലുക ബി ഹഖ്ഹിം നവ്വറ ഖുലൂബനാ ബിനൂരി മഅരിഫതിക വ ഹിദായതിക വംലഅ ഖുലൂബനാ ബി മഹബ്ബതിക വ മഹബ്ബതി ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റിത്തരണ അല്ലാ, തഖ്വ ഏറ്റിത്തരണ അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാ, വറഇ ഏറ്റി നിലനിർത്തണ അല്ലാ, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട പൊന്മള ബാക്കവി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാ, ദ്വാരകാൻ കടപ്പെട്ടവർ ഈ മഹത്തായ ജാമിയ ഹക്കമിയ സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന സിൽവർ ജൂബിലി മഹാസമ്മേളനവുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഭക്ഷണ സമാഹാരങ്ങളൊക്കെ സഹകരിച്ച ജില്ലയിലെ സംസ്ഥാനത്തിന്റെ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ മഹത്തായ സ്ഥാപനവുമായി സിൽവർ ജൂബിലി സമ്മേളനവുമായി പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി മുത്തഅല്ലിമുകളെ ഏറ്റെടുക്കൽ ഉൾപ്പെടെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും ഇഷ്ടജനങ്ങളും ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കൾ, സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാ, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്
ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും നീക്കി അക്ഷരങ്ങൾ മൊഴിയാനുള്ള വിഷമങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്ന തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാൻ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, മാറ്റിവെക്കാതെ ഡയാലിസിസ് ഇല്ലാതെ നീ ശിഫ നൽകണം റഹ്മാൻ. മൂത്രത്തിൽ കല്ലുള്ളവര്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവര്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവര്, മൂത്രത്തിന് പൈപ്പിട്ടവരടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് കൈലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടി തിരുവനന്തപുരത്ത് നിന്ന് CMC പോയി, CMC നിന്ന് ഓപ്പറേഷൻ ചെയ്താൽ മരണം വരെ സംഭവിക്കാമെന്ന് പറഞ്ഞ് മരുന്നില്ലെന്ന് പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് പറഞ്ഞുവിട്ട ചെറുപ്പക്കാരനടക്കം ഞങ്ങളെ പരിചയക്കാരിലുണ്ട്. ആഫിയത്ത് നൽകണം റഹ്മാന്. ആ നിലക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകളും ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് മുഴകളും കുമിളുകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും ഓപ്പറേഷൻ ചെയ്യാനും പറഞ്ഞ് അർഹമുർ റഹീമായ അല്ലാഹ് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. നാവില് പുണ്ണ്, നാവിൽ മുറിവ്, കവളിൽ മുറിവ്, വയറ്റിൽ പുണ്ണ്, പൈൽസിന്റെ അർഷസിന്റെ അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ഗർഭപാത്രം താഴ്ന്ന സഹോദരിമാർ, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞവർ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി മുറിവണങ്ങാതെ പഴുപ്പൊലിക്കാണ്, ഇന്നും തിരുവനന്തപുരം RCCയിൽ നിന്ന് കാലിൽ മുറിവ് വന്നിട്ട് ചുറ്റുഭാഗം എടുത്തു കളഞ്ഞിട്ട് അത് മുറിക്കേണ്ടി വരുമോ എന്ന അഭിപ്രായം ഡോക്ടർമാര് പറഞ്ഞിട്ട് വേദനിച്ച് കരഞ്ഞു പറഞ്ഞ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്ത് ഉൾപ്പെടെ നീ ശിഫ നൽകണം റഹ്മാൻ. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിലൂര വേദന, പുറം വേദന അടക്കം മദഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് കബൂലാക്കി നീ പരിഹാരം നൽകി ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ,
കുഷ്ഠരോഗം സുഖപ്പെടുത്തണ അല്ലാ, HIV സുഖപ്പെടുത്തണ അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണ അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണ അല്ലാ, സൊറിയാസി സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും പകർച്ചവ്യാധി പനികളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തം ഉൾപ്പെടെ അർഹമുറാഹിമായ അല്ലാഹ് നീ പരീക്ഷിക്കപ്പെട്ട നീ പരീക്ഷിച്ചവരുണ്ട്. ഒരു ചികിത്സയും വേണ്ട എന്ന നിലക്ക് നിന്റെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മജിലിസുകളെ പ്രതീക്ഷയോടെ കണ്ടു വന്നെത്തുന്നവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി സകലർക്കും ആഫിയത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളെ ആഹ്റത്തിന് കോട്ടം വരുന്ന ഇബാദത്തുകളിൽ പ്രയാസം വരുത്തുന്ന ഒരു പൈശാചിക വസ്വാസും നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. സകല ഷർറും നീ നീക്കി തരണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്നിട്ട് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ വളരെ പ്രയാസപ്പെടുന്നവരുണ്ട്. മഹനീയ ശഅബാനിലെ പവിത്ര രാത്രിയിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ വസീലയാക്കി അല്ലാ നിന്നോട് ഞങ്ങൾ പറയുന്നു, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേറണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലോ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലോ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബല്ല. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്, മിസ്കീൻമാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി ലോക മുസ്ലിങ്ങൾ ഉൾപ്പെടെ നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബ്, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് വീടുകളിലടക്കം അബോധാവസ്ഥയിൽ കഴിയുന്ന ശരീരം പൊട്ടിയവരുൾപ്പെടെ ഇമാൻ മൗത്ത് ഖൈറുള്ളവർക്ക് ഇമാൻ സലാമത്താക്കണം റഹ്മാൻ, ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് ഉൾപ്പെടെ നീ ബോധം നൽകി ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ് നിന്റെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ മജ്ലിസിനെ പ്രതീക്ഷയോടെ കണ്ടു വന്നെത്തിയവരാണ്. ഞങ്ങളോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരടക്കം ഹായിബാക്കാതെ കബൂലാക്കി അക്മലുൽ ഖൽഖ് തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് പരിഹാരം നൽകി മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ.
മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദുർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും പ്രത്യേകിച്ച് ഈ പരിപാടിയിലും ഇവിടെ നടക്കാൻ പോകുന്ന സമ്മേളനത്തിലൊക്കെ നീ വലിയ ബറക്കത്തേറ്റി തരണം അല്ലാ. വലിയ നിലക്ക് വിജയിപ്പിക്കണം അല്ലാ. സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദുർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം. റഹ്മാൻ ഐന നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് ലാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷെറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിലുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ എത്രയോ പെൺകുട്ടികളാണ് 10, 20, 25, 30, 32 നേരത്തെ പറഞ്ഞ ആ സഹോദരി ഉൾപ്പെടെ കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. അതിലുള്ള പ്രയാസങ്ങൾ നീ നീക്കണം റഹ്മാന്. ഒരാളെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥയിലെത്തിക്കല്ല റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഞങ്ങളെ ലൈവായി മജ്ലിസുകളിൽ പങ്കാളികളായ പ്രവാസികളായ സ്നേഹിതന്മാരുൾപ്പെടെ ഗൾഫ് നാടുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലും നിയമപരമായ പ്രശ്നങ്ങളും പരിഹരിച്ച് റാഹത്താക്കണം റഹ്മാൻ. അവിടെ കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, ജോലി സ്ഥലത്തെ പാര, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, രേഖ ശരിപ്പെടാൻ, രജിസ്റ്റർ നടക്കാൻ, റബ്ബേ നീ എളുപ്പമാക്കണം റഹ്മാൻ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനേ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും നീ പല പ്രാവശ്യം അവസരം ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് അവിടത്തേയിലേക്ക് ചേർത്തി പറഞ്ഞ പവിത്ര ശാബാനിലെ മഹനീയ ഈ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനത്തവാബീന വജഅൽനാ മിനൽ മുത്തതഹിരീന വജഅൽനാ മിൻ അബദിക്കസ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിന് അറിഞ്ഞ് എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ.
ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം. അല്ലാ ഈമാൻ സലാമത്തിലാക്കണം റബ്ബ്. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനا ഫി റജബിൻ വശഅബാൻ വബല്ലഅനാ റമളാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. തങ്ങള് അവിടെ ഇരിക്കും. എല്ലാവരും സ്വതക്ക ഉണ്ടെന്ന് കൊടുക്കണം. നേരത്തെ പറഞ്ഞത് സല്ലല്ലാഹു അലാ